ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ നമുക്ക് മാർക്കറ്റിൻ്റെ ഇന്നത്തെ അപ്ഡേറ്റും അതുപോലെ തന്നെ നാളേക്കുള്ള സ്റ്റോക്ക് സെലക്ഷൻ ഡീറ്റെയിൽസും നോക്കാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ചാറ്റിങ്ങിലൂടെ സ്റ്റോക്ക് സെലക്ഷൻ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ക്ലിയർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അപ്സ്റ്റോക്കിൻ്റെയും സെറോധയുടെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് ആർക്കെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിഫ്റ്റി ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ലൈൻ എടുത്ത് തിരിച്ച് കയറിയിരിക്കുകയാണ്. ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഏകദേശം ഒരു 17,700 എന്നുള്ളൊരു ലെവലിൽ തുടങ്ങി ഒരു 17,700 ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും നാളേക്കൊരു നിഫ്റ്റി നാളേക്കൊരു പോസിറ്റീവ് മൂവ്മെൻ്റ് തന്നെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോക്ക് സെലക്ഷൻ ഡീറ്റെയിൽസ് കടക്കാം. നമ്മൾ പറഞ്ഞതിൽ രണ്ട് സ്റ്റോക്കാണ് അത്യാവശ്യം ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൽ ഈ ഇന്ത്യൻ എനർജി എന്നുള്ളൊരു സ്റ്റോക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലെവലിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാനൊരു ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് ഇറങ്ങി നമ്മുടെ ആ ഒരു ലൈനിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയിട്ടുണ്ട്. അതായത് 622 വീണ്ടും നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം 640 വരേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു IX എന്നുള്ളൊരു സ്റ്റോക്കിൽ നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നത്. പിന്നെയുള്ളൊരു സ്റ്റോക്ക് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് പറഞ്ഞു, ചെമ്പോണ്ട് കെമിക്കൽസ് എന്നൊരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയത്. അപ്പോൾ ഓപ്പൺ ആയത് തന്നെ ഏകദേശം നമ്മൾ 273 ആണ് നമ്മൾ എൻട്രി പറഞ്ഞത്. പക്ഷേ ഗ്യാപ്പ് അപ്പിൽ ഓപ്പണായി ഏകദേശം ഈ ഒരു ലെവൽ 276 ഓപ്പൺ ആയിട്ട് ഒരു ഹൈ ഒരു 287 വരേക്ക് നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടി. അതിനുശേഷം വീണ്ടും ഇറങ്ങുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഹൈ വീണ്ടും ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ഡൗണിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യണതാണ് ഉത്തമം. ഓക്കെ, സോ ഇത് വീണ്ടും ഒരു തിരിച്ച് കയറ്റണമെന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തിരിച്ച് കയറിയാൽ വീണ്ടും ഇതൊരു സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഈ രണ്ട് സ്റ്റോക്കാണ് നമുക്ക് കാര്യമായിട്ട് മൂവ്മെൻറ്റ് കണ്ടത്. ഇനി നമുക്ക് ഇന്ന് നല്ല മുന്നേറ്റം നടത്തി അടുത്ത ചില ബ്രേക്കൗട്ടിലേക്ക് വന്ന് നിൽക്കുന്ന സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സാണ് നമുക്ക് ആദ്യത്തെ സ്റ്റോക്ക്. കല്യാൺ ജ്വല്ലേഴ്സ് നല്ലൊരു ബ്രേക്കിംഗ് പൊസിഷനിലേക്ക് വന്ന് നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ആവണത്. ഈ 81 ക്രോസ് ചെയ്യണമെങ്കിൽ ഏകദേശം 81 ക്രോസ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 90 വരയ്ക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം നമ്മളിത് IPO റിലീസായതിനു ശേഷം 80 ആ ലെവലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനുശേഷം വീണ്ടും നല്ല തിരിച്ചിറങ്ങി വീണ്ടും ഒരു നല്ലൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും തിരിച്ച് ഇറങ്ങി വീണ്ടും ഇപ്പോൾ തിരിച്ച് ആ ഒരു 80 ലെവൽ ക്രോസ് ചെയ്യേണ്ട ഒരു ശ്രമമാണ്. അപ്പോൾ അത് ക്രോസ് ചെയ്യണമെങ്കിൽ ആ സെക്കൻഡ് ടൈം എടുത്ത ഒരു ഹൈ വീണ്ടും നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 90 വരയ്ക്ക് മൂവിങ് പ്രതീക്ഷിക്കാം. 90 ബ്രേക്ക് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ല മൂവ്മെൻറ്റിലേക്ക് പോവാം. ഓക്കെ, സോ കല്യാൺ ജ്വല്ലേഴ്സാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക്. അടുത്ത സ്റ്റോക്ക് നമ്മുടെ മണപ്പുറം ഫൈനാൻസാണ്. ഓക്കെ, മണപ്പുറം ഇന്ന് നല്ലൊരു ബ്രേക്കൗട്ടാണ് നടത്തിയത്. മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. സോ അതിപ്പോഴാണ് ബ്രേക്കൗട്ട് റേഞ്ചിലേക്ക് വന്നത്. ഏകദേശം 191 റേഞ്ചിലാണ് നമ്മൾ ബ്രേക്കൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഏകദേശം ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വാട്സപ്പിൽ പലർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ് കാണുന്നത്. ഇത് കണ്ടിന്യൂ മൂവ്മെൻ്റ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 217 വരയ്ക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ മണപ്പുറം ഫൈനാൻസ് നാളെ ബൈ ചെയ്യാം. ഇന്ന് ഞാൻ വാട്സപ്പിൽ പലർക്കും ഇത് അയച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിക്കാം, 191 ബ്രേക്ക് ചെയ്യുന്ന ഒരു പൊസിഷനിൽ. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നാളെയും എൻട്രി എടുക്കുക. എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു 217-220 ലെവലിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, സോ മണപ്പുറം ഫൈനാൻസ് കഴിഞ്ഞ് അടുത്ത ടാറ്റ മോട്ടറാണ്. ടാറ്റ മോട്ടർ ഈ ഒരു 360 ലെവലിലൊരു ബ്രേക്കൗട്ട് ആയിരുന്നു. അപ്പോൾ ഇതും ഞാൻ പലർക്കും വാട്സപ്പിലൂടെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 360 ബ്രേക്കൗട്ട് ചെയ്തതിന് ശേഷം അടുത്ത മൂവ്മെൻറ്റ് നമുക്കൊരു 440-44 വരയ്ക്ക് ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 5 ഇയറിൻ്റെ ഒരു ചാർട്ടാണത്. അപ്പോൾ ഇപ്പോൾ ബ്രേക്ക് 2018 ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഇയർലി ബ്രേക്കൗട്ടും ആയിരുന്നു, അതോടൊപ്പം ഈ ഒരു 2018 ഒരു ബ്രേക്കൗട്ടാണ്. നെക്സ്റ്റ് റെസിസ്റ്റൻസ് 440 വരയ്ക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് ടാറ്റ മോട്ടോഴ്സ്. ഓക്കെ, സോ ടാറ്റ മോട്ടോഴ്സാണ് ഒരു സ്റ്റോക്ക്. ഇനി അടുത്തത് റോസൽ ഇന്ത്യ ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു മുന്നേറ്റം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ അത് പോവുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു ലെവൽ വരെയൊക്കെ ഒരു ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മേ ബിയും അത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, സോ റോസൽ ഇന്ത്യ ലിമിറ്റഡ്. അടുത്ത സ്റ്റോക്ക് GSS ഇൻഫോടെക് ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്ക്
ഈ ഒരു സ്റ്റോക്ക് നാളെ എന്തായാലും ബ്രേക്ക് ചെയ്യും ഈ ഒരു ലെവലിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇപ്പോൾ 85 ആണ് വന്നിരിക്കുന്നത്, 87 ആണ് നമ്മുടെ ബ്രേക്കൗട്ട്. അപ്പോൾ ഇത് മേ ബി നാളെ നടക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. മേ ബി റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ചിറങ്ങാം. എങ്കിലും എന്തായാലും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. നാളെ ചിലപ്പോൾ ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു മൂവ്മെൻറ്റ് കാണുകയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എക്സിറ്റ് ചെയ്താലും കുഴപ്പമില്ല. അതാണ് കുറച്ചുകൂടെ സേഫ്. ഓക്കെ, സാധാരണ ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ഒരു ക്യാൻഡിൽ ഫാസ്റ്റായിട്ട് മൂവ് ആവും. അപ്പോൾ ബ്രേക്ക് ചെയ്ത് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു മൂവ്മെൻറ്റിൽ നമ്മൾ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി എക്സിറ്റ് ചെയ്താൽ കുറച്ചും കൂടി ഉത്തമമായി സേഫായി. ഓക്കെ, സോ അടുത്ത സ്റ്റോക്ക് FSL ആണ്. ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഈ ഒരു ലെവലിൽ ക്രോസ് ചെയ്യണമെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ സ്റ്റോക്ക് പോലെ തന്നെ ഇതിൻ്റെ അടുത്ത ഹൈ ആയിരിക്കും നമ്മുടെ ടാർഗറ്റ്. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഇയർലി ബ്രേക്ക് ഔട്ടാണ്. ഓക്കെ, സോ അടുത്ത സ്റ്റോക്ക് മിന്ത ഇൻഡസ്ട്രീസ് ആണ്. ഇത് നമ്മളിതിന് മുമ്പ് ഒരിക്കൽ സജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നല്ല മുന്നേറിയ സ്റ്റോക്കാണ്. വീണ്ടും അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യേണ്ട ശ്രമമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി ഈ പഴയ ഹൈയും ബ്രേക്ക് ചെയ്ത് പോകാനാണ് ചാൻസ്. എന്തായാലും ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം, മൂവ്മെൻറ്റ് നോക്കി നമുക്ക് വാങ്ങിക്കാം. ഓക്കെ, സോ മിന്ത ഇൻഡസ്ട്രീസ് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. അടുത്തത് സുവൻ ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്ക് നാളേക്ക് ഈ ഒരു ലെവൽ ക്രോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുവരെക്കുള്ളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഈ നമ്മുടെ ഈ ഒരു സെക്കൻഡ് റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇയർലി ബ്രേക്ക് ഔട്ടാണ്, നമുക്ക് ഹോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സുവൻ ഫാർമസ്യൂട്ടിക്കലാണ് നമ്മുടെ അവസാനത്തെ സ്റ്റോക്ക്. അപ്പോൾ ഇത്രയും സ്റ്റോക്കാണ് നമുക്ക് ഇന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മൾ പഴയ സ്റ്റോക്കും കണ്ടിന്യൂ ആയിട്ട് നോക്കുക. എല്ലാം എനിക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മുടെ രണ്ടാഴ്ച മുമ്പ് പറഞ്ഞ സ്റ്റോക്കായിരിക്കും ഇപ്പോൾ ബ്രേക്കൗട്ട് നടത്തി. പലതവണ ചിലപ്പോൾ ആ റെസിസ്റ്റൻസ് എത്തി തിരിച്ചിറങ്ങിയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ചിലപ്പോൾ ബ്രേക്കൗട്ടിലൂടെ നല്ല മൂവ്മെൻറ്റ് കിട്ടും. ഓക്കെ, സോ എല്ലാം കണ്ടിന്യൂ ആയിട്ട് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. ബ്രേക്കൗട്ട് ലൈൻ എല്ലാവരും വരഞ്ഞ് വയ്ക്കുക. ഓക്കെ, ഇടയ്ക്ക് നമ്മൾ എടുത്ത് നോക്കിയാൽ മതിയല്ലോ. വന്നിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഡേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കുക. ബ്രേക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.